Guys, welcome back to my channel M4. Appo pudhiya video like ellavarkkum swagatham. Appo nammude innathe video endha nu vechaynale nammude thumbnail kodutha pole thane nammude body hair remove cheyumbo sradhikkanda korchu karyangale kurichum adu pole thane nammude cheyna korchu mistakes okke ariyathavarokke korchu koreyare mistakes okke cheyidondayirikki body hair remove cheyne. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെന്താ, നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മുടെ ബോഡി ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയേറെ മെത്തേഡ്സ് ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റേസർ വെച്ചിട്ടുള്ള ഷേവിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ വാക്സിംഗ് ഉണ്ട്, നമ്മുടെ ഹെയർ റിമൂവൽ ക്രീംസ് ഉണ്ട്, അതുപോലെ ഇപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം പയറ്റിയിരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഗേൾസും മിക്കവരും വാക്സിങ്ങും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ലേസർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പൊ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വാക്സിംഗ് ഒക്കെ കുറച്ചും കൂടി പെയിൻഫുൾ ആണ് എന്നാണ് എല്ലാവരുടെയും ഒരു ഇത്. അപ്പോ അത് മൊത്തത്തിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ക്വിക്ക് ആയിട്ടും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റണതും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊക്കെ അല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കുകയൊക്കെ ചെയ്യണത്. അപ്പൊ അതിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന സംഭവം തന്നെയാണ് ലേസർ വെച്ചിട്ടുള്ള ഷേവിങ്. അപ്പൊ ഈ ഷേവിങ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യണതും ഈ ഒരു ഷേവിങ് മെത്തേഡ് തന്നെയായിരിക്കാം. അപ്പൊ അതിൽ വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞ ഇതൊക്കെ നമ്മൾ മിസ്റ്റേക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ ഇത് എങ്ങനെയായത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ പിന്നീടായിരിക്കാം അറിയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ കുറച്ച് പോയിന്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെങ്കിൽ മാത്രമാണ് ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്ന മിസ്റ്റേക്ക് ആണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പറയാം. ബേസിക്കലി നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്ന എന്തിനാ, നമ്മൾ അത്രയും നീറ്റ് ആയിട്ടിരിക്കാനും നമ്മുടെ കാലിലാവട്ടെ കയ്യിലാവട്ടെ അണ്ടർആംസിലൊക്കെ ആണെങ്കിലും ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സിന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണല്ലേ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ റേസർ വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ കുറേയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന റേസർ നല്ലതല്ലെങ്കിൽ നമുക്ക് ഈ റേസർ കട്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പോലെ തന്നെ അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല ഈ ഹെയർ റിമൂവ് ചെയ്യാന്നുള്ളത്. അത്രയും നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടൊക്കെ വേണം നമ്മുടെ ബോഡി സ്കിൻ അതുപോലെ തന്നെ പ്രിപ്പയർ ആക്കിയെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഹെയർ റിമൂവ് അത്രയും ഈസി ആയിട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന റേസർ വുമൻസിന്റെ ആണോ മെൻസിന്റെ ആണോ എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടൊക്കെ നമുക്കത് അറിയത്തില്ല, മെൻസിന് വേറെ ഉണ്ട് അല്ലെങ്കിൽ വുമൻസിന് വേറെ ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം തന്നെ അറിയാം. കാരണം നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വുമൻസിനാവട്ടെ മെൻസിനാവട്ടെ എല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും സെപ്പറേറ്റഡ് ആണിപ്പോൾ. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന റേസറിനെ അപേക്ഷിച്ചിട്ടിരിക്കും നമ്മളൊന്ന് ഗ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ റിമൂവ് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റണത്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന റേസർ നല്ലതല്ലെങ്കിൽ നമുക്ക് റേസർ കട്ട്സ് വരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന റേസർ മെൻസിന്റെ ആണോ വുമൻസിന്റെ ആണോ എന്ന് നോക്കാം. അതിലും പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വുമൻസിന്റെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും തിന്ന ആയിട്ടുള്ളതായിരിക്കാം. മെൻസിന്റെ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹാഷ് ആയിട്ടുള്ളതായിരിക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി എന്താ പറയാ ഇച്ചിരി ഇതായിട്ടുള്ള സ്കിൻ ആയിരിക്കും മെൻസിന്റെ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ബ്ലേഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ റേസറിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ആ റേസർ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിലൊന്ന് ഗ്ലൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ ഒന്ന് ഹാഷായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ചെയ്തെങ്കിൽ മാത്രമായിട്ടായിരിക്കും ആ ഹെയർ റിമൂവ് ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിക്ക് ഡാമേജ് ആവാനും അതുപോലെ തന്നെ റേസർ കട്ട്സ് സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ റേസർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഷേവിംഗ് ജെല്ലി യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പുറത്ത് ഇപ്പൊ മെൻസിന്റെ കണ്ടിട്ടില്ലേ, അവര് ഈ താടിയൊക്കെ സെറ്റ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ താടിയൊക്കെ ഷേവ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഫസ്റ്റ് തന്നെ ഒരു ജെല്ല് അവർ അപ്ലൈ ചെയ്തിട്ടായിരിക്കാം. അതായത് നമ്മുടെ സ്കിന്ന് ആദ്യം തന്നെ വെറ്റ് ആക്കിയതിനു ശേഷമായിരിക്കും അവര് ഗ്ലൈഡ് ചെയ്യാൻ നോക്കുക. അതായത് ഡ്രൈ സ്കിന്നിൽ നമ്മൾ ഈ റേസർ വെച്ചിട്ട് ഗ്ലൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനും അതുപോലെ തന്നെ റേസർ കട്ട്സ് സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളൊരു ഷേവിങ് ജെല്ല് യൂസ് ചെയ്യുക.
അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കുകയാണെന്നാണെങ്കിൽ തന്നെയും ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ഫോർ അലോവേറ ജെല്ലൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജെല്ലാണ്. ഇപ്പം നമുക്ക് ഷേവിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇല്ലാത്തവരാണെങ്കിൽ കൂടി നമ്മുടെ അലോവേറ ജെല്ലോ നമുക്ക് വീട്ടിലുള്ള കോക്കനട്ട് ഓയിലോ അത് അതും അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ സ്കിന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക ഫസ്റ്റിന്, എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഹെയർ റിമൂവ് കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹെയർ റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ചിലർക്ക് കണ്ടിട്ടില്ലേ അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് രോമം വളരുന്നത് കാണാം. അപ്പൊ അവരൊക്കെ ഈ റേസർ വെച്ചിട്ടും അതുപോലെ തന്നെ ഇപ്പോ ഫേഷ്യൽ റേസർ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ ഈ എന്തെങ്കിലും ഒരു ജെല്ല്, അതായത് എന്തെങ്കിലും ഒരു ഷവർ ജെല്ലോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ ഒക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഷേവിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹെയർ റിമൂവ് ചെയ്യേണ്ട ടൈം, അതായത് കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കുന്നത് എപ്പോഴാണ്, പെട്ടെന്ന് തന്നെ ഹെയർ റിമൂവ് ചെയ്യുന്നത് എങ്ങനത്തെ ഒരു സ്റ്റേജിലാണെന്നുള്ളതൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവൂലേ. അപ്പൊ അതിനുള്ള ആൻസർ ആണ് കേട്ടോ, നമ്മുടെ കുളി കഴിഞ്ഞിട്ടൊരു എൻ പോർഷൻ എത്തൂലോ, കുളി കഴിഞ്ഞിട്ടുള്ള എൻ പോർഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈമിലാണ് നമ്മുടെ ബോഡി ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വാം വാട്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ, ഒരു ചെറു ചൂടുവെള്ളത്തിലൊക്കെയാണ് കുളിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത്, അതായത് ഹെയർ പോൾസ് ഉള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടി ഓപ്പൺ ആകാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ലപോലെ തന്നെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ ഗ്ലൈഡ് ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹെയർ റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ബിഫോർ ഷേവിങ്ങിന് മുന്നേ ഇതുപോലെ എന്താ ഷവർ ജെല്ല് അല്ലെങ്കിൽ അതുപോലത്തെ ഷേവിംഗ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ആഫ്റ്റർ ഷേവിങ്. നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ ഫേസിലായാണെങ്കിലും നമ്മുടെ ബോഡിയിലാണെങ്കിലും അണ്ടർആംസിലൊക്കെ ആണെങ്കിലും ലെഗ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബോഡി ലോഷനോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യുക. അത് കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിനൊന്ന് മോയ്സ്ചറൈക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ റേസർ കുറച്ച് ഹാർഡായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹെയർ റിമൂവ് ആകും, അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ആ ഒരു പോർഷൻസ് ഒന്നും അങ്ങനെ നിൽക്കത്തില്ല. ഇപ്പൊ നമ്മൾ കയ്യിലൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലർക്ക് ഇങ്ങനെ ഷേവ് ചെയ്താലും ഇങ്ങനെ ഒരു ചെറിയൊരു പോർഷൻസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ കുറച്ചുകൂടി ഹാർഡാക്കിയിട്ട് നമ്മൾ ഗ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. പക്ഷെ അങ്ങനെ ചെയ്യരുത്, കാരണം നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ക്രാക്ക് വീഴാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സ്ലോലി ആയിട്ട് അത്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞത് വുമൻസിന്റെ ആവട്ടെ മെൻസിന്റെ ആവട്ടെ നമ്മൾ റേസർ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അതായത് മെൻസിന്റെ ഉള്ള റേസർ നമ്മൾ ഉപയോഗിക്കരുത്. നമ്മുടെ സ്കിന്ന് വളരെ സ്മൂത്താണ്, വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന റേസറിനെ അപേക്ഷിച്ചിട്ടിരിക്കും നമ്മൾ ഗ്ലൈഡ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഹെയർ റിമൂവ് ആകുന്നത്. രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. രണ്ടേ രണ്ട് പോയിന്റ് ആണ് ഇനി പറയാനുള്ളത്. നമ്മൾ ഈ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഷേവിംഗ് റേസർ നമ്മൾ ബാത്റൂമിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതാണല്ലേ കണ്ടേക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഇടരുത്. അതിന് വേണ്ടിയിട്ട് ഒരു അതിൻ്റെ ആ ഒരു ഷേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഈർപ്പം എല്ലാം പോയതിന് ശേഷം നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റോറേജ് ക്യാബിനൊക്കെ അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് വെക്കുക. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഷേവിംഗ് റേസേഴ്സ് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഷേവിംഗ് റേസേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആണെങ്കിലും നമ്മളും യൂസ് ചെയ്യാതിരിക്കുക. പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷേവിംഗ് റേസേഴ്സ് ഒരു ടൈം പീരീഡ് ഉണ്ട്, അതായത് ഫോർ അവർ യൂസേജ് അല്ലാതെ നമുക്കൊരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് എന്തായാലും ചേഞ്ച് ചെയ്യണം. അത് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്നവരുടെ കാര്യം നമുക്കറിയത്തില്ല, നമ്മുടെ ആ ഒരു യൂസേജിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ റേസേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. കുറെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഐ എം ഷുവർ ദിസ് വിൽ ബി യൂസ് ഫോർ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരായിരിക്കും. Bye-bye.